I got it. Yes. Yes, madam. 1 minute. I'm coming. You're a great actor. But don't try to play with me. Madam, parayunnathu enikku manasilavunnilla. Look, don't try to act too smart with me, okay? നീ വലിയ ബുദ്ധിമാനായിരിക്കാം, പക്ഷെ ബാക്കിയുള്ളവരൊക്കെ മണ്ടമാരാന്ന് കരുതരുത്. ഞാൻ എന്താ കരുതിയത്? ജീവിതകാലം മുഴുവൻ എന്നെ പറ്റിക്കാൻ വന്നോ? പലത് നടക്കൂ. എടോ, എനിക്കും ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ പറ്റുള്ള വിറവലാണ്. എടോ പ്ലീസ് ഒന്ന് മനസ്സിലാക്ക്. അങ്ങട് പോട്ടെ തലേ. ചാരമാണെന്ന് കരുതി ചകയാൻ നിക്കണ്ട. കനല് കെട്ടിട്ടില്ലെങ്കിൽ പൊള്ളും. മലയാളി പൊളിയല്ലേ. നീ കൂടുതൽ വർത്താനൊന്നും പറയണ്ട. നിന്റെ അത്യാഗ്രഹം കണ്ടാ കിട്ടാനുള്ളതും കൂടെ കിട്ടാതെ പോയത് ബാദുഷയുടെ സ്വപ്നം. ഇടാ, സ്വപ്നം കാണുന്നതിന് ചില അതിരൊക്കെ ഉണ്ട്. ദൈവത്തിന് അർക്കാത്തൊന്നും സ്വപ്നത്തിൽ കാണാൻ പാടില്ല. പട്ടിണി പണ്ടാരം ബാദുഷയുടെ സ്വപ്നം കാണുന്നു. അതിനെ കിട്ടാനുള്ളത് കൂടെ ഇല്ലാതായി പോയത് നന്നായ മതിയായിരുന്നു. ബുദ്ധിയുണ്ട്, പക്ഷെ അത് ഉപയോഗിക്കണില്ല. എന്തൊക്കെ മേളമായിരുന്നു! പാട്ട്, ഡാൻസ്, കൂത്ത്. എനിക്ക് അപ്പോഴേ തോന്നി ടമാർപടാർ. ഞാൻ പണ്ട് കടവും കടത്തിണ്ടയുമായിട്ട് കരയിൽ കറങ്ങി നടന്ന പഴയ കമലാസനല്ല. സ്വന്തം കാശ് കണ്ട് സ്വന്തം കണ്ണ് തന്നെ തള്ളിപ്പോയ പുതിയ കമലാസനൻ, അൽ കമലാസനൻ. വീണ്ടും മലയാളിയോ? ബാറ്റിംഗ് നിങ്ങൾ ഗംഭീരമാക്കി, ക്രീസിൽ നിന്ന് നിങ്ങൾ കവിത രചിച്ചു, ഇനി ബോളിംഗ് പിടിക്കണം. അവരെടുക്കില്ല സാറേ. അതെങ്ങനെ പറയാൻ പറ്റും? ഒരോവറിൽ 13 മുകളിൽ റൺ അടിച്ചുണ്ടേ. നമ്മുടെ പിള്ളേരല്ലേ വളയുന്നത്. ആ കോൺഫിഡൻസ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അന്നും ഇന്നും എന്നും ടീം രാജയുടെ പിള്ളേരും സ്ട്രോങ് ആണ്. ഡബിൾ സ്ട്രോങ് അല്ല, ട്രിപ്പിൾ സ്ട്രോങ്. എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ പോരാളികൾ തോറ്റുകൊണ്ട് തുടങ്ങുന്നതെന്ന് അറിയാമോ? അഹന്ത അതില്ലാതെ ആകാൻ. ഇത് ഹബീബ് പറഞ്ഞ പോലെ നരിയാണേ. നിർത്തണം ഏരപ്പാളികളെ. നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമം രോമത്തിന് കൊള്ളുകൾ. എന്റെ നാസിക്കിലെ റിസർവ് ബാങ്കിന്റെ നോട്ടടിക്കുന്ന പ്രസ് ഉണ്ടല്ലോ കമ്മട്ടം, അതെടുത്തോണ്ട് വന്ന് തുലാഭാരം തൂക്കിയാലും മാരാരിരിക്കുന്ന തട്ട് താണു തന്നെ ഇരിക്കും. മക്കളെ, രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണല് കയറ്റി വിടല്ലേ. നീ ജയിച്ചു എന്ന് വിചാരിക്കണ്ടാ, നിനക്ക് ഇതിനു പോലെ നല്ല അസ്തന് പണിയാൻ തന്നിരിക്കും. കാണാടാ കാണാടാ, ഇതൊരു സാമ്പിൾ വെടിക്കട്ട, തൃശൂർ പൂരം കാണാൻ പോകുന്നേ. ഇതാണ് ആദ്യത്തെ അധ്യായം. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്.